DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടുകളിൽ പാചക ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടറുകളെ ആശ്രയിക്കുന്നവർക്ക് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. രാജ്യത്തെ വീട്ടമ്മമാരെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന ഈ ഇൻഫർമേഷൻ പരമാവധി പേരിലേക്ക് എത്തിച്ചേരുന്നതിനായി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ആദ്യം തന്നെ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നവർക്കുള്ള ഒന്നാമത്തെ തിരിച്ചടി എന്നത് യാതൊരു ദയയുമില്ലാതെ ഇന്നു മുതൽ വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. 50 രൂപയാണ് February 15 മുതൽ ഒരു സിലിണ്ടറിന് കൂടുന്നത്. വീട്ടാവശ്യത്തിനുള്ള 14.2 kg സിലിണ്ടറിന് ഇന്നു മുതൽ കൊച്ചിയിൽ 776 രൂപയും തിരുവനന്തപുരത്ത് 778.50 രൂപ നൽകണം. ഡിസംബർ മാസം തുടങ്ങിയതിനു ശേഷമുള്ള 4-ാമത്തെ വിലവർധനയാണിത്. December 1 December 16 50 രൂപ വീതം വർദ്ധിച്ചിരുന്നു. February ആദ്യം 25 രൂപയും കൂട്ടിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് 50 രൂപ കൂടി കൂട്ടിയിരിക്കുന്നത്. ഇതും കൂടി ചേർത്താൽ സമീപകാല വർധന ഒരു സിലിണ്ടറിന് 175 രൂപയായിരിക്കുകയാണ്. പെട്രോൾ ഡീസൽ വിലകളും തുടർച്ചയായി വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പാചകവാതക വിലയും വർദ്ധിക്കുന്നത്. പാചകവാതകത്തിൻ്റെ നഷ്ടം ഏറ്റെടുക്കാത്ത എണ്ണ കമ്പനികളും പാചകവാതകത്തിൻ്റെ നികുതിയിൽ അല്പം പോലും കുറവ് വരുത്തുവാൻ തയ്യാറാകാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ജനങ്ങളുടെ പ്രയാസം ലഘൂകരിക്കുന്നതിനു വേണ്ടി ഇതുവരെ ശ്രമിക്കുന്നില്ല എന്നാണ് ജനങ്ങളുടെ വ്യാപക പരാതി. അന്താരാഷ്ട്ര തലത്തിലെ ക്രൂഡ് ഓയിൽ വിലവർധനയാണ് എല്ലാ വിലവർധനയ്ക്കും എണ്ണക്കമ്പനികൾ കാരണമായി പറഞ്ഞു വരുന്നത്. ഡോളറുമായുള്ള ഇന്ത്യൻ റുപ്പിയുടെ വിനിമയ മൂല്യത്തിൻ്റെ വ്യത്യാസവും ഒരു ചെറിയ കാരണമായി പറയാറുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ വില ഉയരുന്നതിന് ഒപ്പം തന്നെ 19 kg വാണിജ്യ സിലിണ്ടറിന് 1335 രൂപ എന്ന നിരക്കിൽ നിന്ന് 1528 രൂപയിലേക്ക് നേരത്തെ വർദ്ധിച്ചിരുന്നു. ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്നവർക്ക് ലഭിച്ച 2-ാമത്തെ തിരിച്ചടി അവർക്ക് അക്കൗണ്ടുകളിലേക്ക് വന്നുകൊണ്ടിരുന്ന ഗ്യാസ് സബ്സിഡിയുടെ തുകയുടെ വരവ് കുറേ മാസങ്ങളായി നിലച്ചു എന്നതാണ്. കഴിഞ്ഞ ഏപ്രിലിന് ശേഷം ഗ്യാസ് സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്നില്ല. ഡിസംബർ മാസത്തിൽ 2 തവണയായി 100 രൂപ വർദ്ധിച്ചപ്പോൾ വീണ്ടും സബ്സിഡി തുക വരുവാൻ സാധ്യതയുണ്ടെന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും ആസ്ഥാനത്തായിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടറിൻ്റെ വിലവർധനവിനൊപ്പം തന്നെ ഗ്യാസ് സബ്സിഡിയും ലഭിക്കാത്ത ഇരട്ട പ്രവൃത്തിയാണ് ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയത്ത് ഗ്യാസ് വിലവർധനവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസ നടപടികൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.